പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മുൻ ക്രിക്കറ്റ് താരം വീരേന്ദ്ര സേവാഗ് ട്വിറ്ററിൽ കുറിച്ച വാക്കുകളാണ് അടുത്തിടെ ഏറെ വൈറലായത്. മോഡിഫൈ ആയ തന്റെ സ്റ്റാഫിനെ കുറിച്ചാണ് സേവാഗിന് പറയാനുള്ളത്. 2024 ജൂൺ 19 പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്ത പോസ്റ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു സേവാഗ് എത്തിയത്. മോദിയുടെ വാക്കുകളിൽ വീണ് തന്റെ സ്റ്റാഫിന് സംഭവിച്ച അബദ്ധത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. രാജ്യത്തെ പബ്ലിക് സെക്ടർ ബാങ്കുകളെ കുറിച്ച് MyGOV ഇന്ത്യ എന്ന ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്ത ട്വീറ്റാണ് പ്രധാനമന്ത്രി അന്ന് പോസ്റ്റ് ചെയ്തിരുന്നത്. PSU അതായത് സ്വകാര്യ ബാങ്കുകളുടെ തിരിച്ചുവരവ് അവിശ്വസനീയമാണെന്ന് പുകഴ്ത്തിക്കൊണ്ടായിരുന്നു കുറിപ്പ്. ഡാറ്റകളിൽ സ്വകാര്യ ബാങ്കുകളുടെ ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്വകാര്യ ബാങ്ക് ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതേ ട്വീറ്റാണ് സേവാഗ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത്. പാരമ്പര്യമായി ലഭിച്ച സ്വത്തുക്കൾ വിറ്റ് ലഭിച്ച 1 കോടി രൂപ തന്റെ സ്റ്റാഫ് ഇതേ സ്വകാര്യ ബാങ്കുകളിൽ നിക്ഷേപിച്ച കഥയാണ് സേവാഗിനും പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വകാര്യ ബാങ്ക് സ്നേഹത്തിന് പിന്നാലെ പോയ പാവം സ്റ്റാഫാകട്ടെ, 84 ലക്ഷത്തിനാണ് ലിസ്റ്റിലുള്ള 4-ൽ 3 സ്വകാര്യ ബാങ്കുകളിലെ ഷെയർ വീതം വാങ്ങിക്കൂട്ടിയത്. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് എന്നിവയുടെ ഷെയറുകളാണ് അന്ന് സ്റ്റാഫ് വാങ്ങിക്കൂട്ടിയത്. അന്ന് ഷെയർ തുകയാകട്ടെ 120, 286, 143 എന്നീ നിരക്കുകളിലായിരുന്നു. എന്നാൽ 3 മാസങ്ങൾക്ക് ഇപ്പുറവും മാർക്കറ്റിലുള്ള ഷെയറുകളുടെ വളർച്ച കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് മോദി ഫാനായ തന്റെ സ്റ്റാഫ് എന്നാണ് സേവാഗ് പറയുന്നത്. സ്റ്റാഫിന്റെ സ്റ്റോക്ക് ആകട്ടെ 20% താഴ്ന്നു. ഷെയർ മാർക്കറ്റിൽ തടപിടിച്ച് നിൽക്കണമെങ്കിൽ കുറഞ്ഞത് 25 മുതൽ 30% വരെ ഉയരണം. സ്വകാര്യ ബാങ്കുകളിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് സുഹൃത്തുക്കളെയും ഷെയർ വാങ്ങാൻ സ്റ്റാഫ് നിർബന്ധിച്ചിരുന്നത്രേ. എന്നാൽ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിന് ശേഷം സ്വകാര്യ ബാങ്കുകളുടെ ഷെയറുകൾ ആ പഴയ കുതിപ്പിലേക്ക് ഉയർന്നില്ല. അവിടെ നിഫ്റ്റി പോലും 10% മുകളിലാണെന്ന് ഓർക്കണം. കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വ്യാജ ട്വിറ്റർ ഡാറ്റകൾ പുറത്തിറക്കിയത് ജനങ്ങളെ കൊണ്ട് ഷെയറുകൾ വാങ്ങിക്കൂട്ടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കണം. സ്വകാര്യ ബാങ്കുകളുടെ സ്റ്റോക്കുകൾ പ്രതിദിനം ഇടിയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. സ്വകാര്യ ബാങ്കുകളിലെ ഷെയറുകൾ ജനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? വൻതുകകൾ നിക്ഷേപിച്ച തന്റെ സ്റ്റാഫിനെ പോലുള്ള സാധാരണക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴയുകയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് സാധാരണക്കാരായ പലരും സമ്പാദ്യത്തിന്റെ ഏറെ പങ്കും സ്വകാര്യ ബാങ്കുകളുടെ ഷെയറുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. 50 മുതൽ 30 വരെ താഴെ കൂപ്പുകുത്തിയ ഷെയറുകളെ ഓർത്ത് ജനങ്ങൾ ആശങ്കപ്പെടുകയാണ്. സാധാരണക്കാരായ ജനങ്ങളോട് മോദി എന്ത് സമാധാനമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചുകൊണ്ടാണ് സേവാഗിന്റെ ട്വീറ്റ് അവസാനിച്ചത്. എന്നാൽ ഗൗരവതരമായ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ച വീരേന്ദ്ര സേവാഗ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ട്വീറ്റ് ഡിലീറ്റ് ചെയ്തത്? ഇന്ന് 1 മണിക്കൂർ മുൻപ് ഹനുമാൻ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുള്ള ചിത്രമാണ് ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത്. അവിടെ സ്വന്തം ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വന്ന പോസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലെയാണ് സേവാഗിന്റെ നിൽപ്പ്. ഹനുമാൻ ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളെ നിറഞ്ഞു നിൽക്കുന്നത് ആദ്യം പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത സ്വകാര്യ ബാങ്കുകളെ കുറിച്ചുള്ള ട്വീറ്റ് തന്നെയാണ്. സേവാഗിന് BJP ഭയമാണെന്നും അതുകൊണ്ടാണോ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. സേവാഗിന് തന്റെ ട്വിറ്റർ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു വരുമോ എന്ന് കണ്ടറിയണമെന്നും കമന്റുകളിൽ ചോദിക്കുന്നുണ്ട്.